ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് അക്ഷയ ഞാനൊരു ഡിവൈൻ ഫെമിനാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടിൻ ഫ്ലെയിം ജേണിയിൽ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു വില്ലനെയാണ് പരിചയപ്പെടുത്തുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഫ്ലെയിം ജേണിയിൽ മാത്രമല്ല സ്പിരിച്വൽ ജേണിയിലും ലൈഫ് ജേണിയിലും സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് വില്ലനായിട്ട് വരാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനു മുന്നായിട്ട് സ്പിരിച്വൽിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്ന ഒരു സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ക്രിയേറ്റർ നമ്മൾ തന്നെയാണ് നമ്മളെല്ലാവരും എനർജീസ് ആണ് എന്നുള്ളൊരു കാര്യമാണ് അല്ലേ നമ്മൾ വൈബ്രേഷൻ ഹൈ ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്പിരിച്വൽ ജേർണിയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ദൈവം എന്നെ ശിക്ഷിക്കാണ് എന്തിനാണ് ദൈവം എനിക്ക് മാത്രം ഈ ഒരു വിധി തന്നത് എന്നൊക്കെയായിരിക്കും പക്ഷേ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇന്നർ വർക്ക് ചെയ്ത് ഒരു പകുതിയോളമൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വൈബ്രേഷൻ എങ്ങനെയായിരിക്കണം പിന്നെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് എല്ലാം അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നൊക്കെ അപ്പോൾ ഇവിടെ സബ്കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് വില്ലനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഡി എഫ് ഒരുപാട് ഇന്നർ വർക്കൊക്കെ ചെയ്ത് തന്നെ നമ്മുടെ ഡിവൈൻ മാസ്കുലൈൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരിക്കും ആദ്യത്തെ സ്റ്റേജിലൊക്കെ എല്ലാ ഡി എഫുകളും അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുള്ള ആ ഒരു സ്നേഹത്തെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഇന്നർ വർക്ക് ചെയ്യാനും റെഡി ആയിരിക്കും അപ്പൊ ഇങ്ങനെ ഇന്നർ വർക്കൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡിവൈൻ മാസ്കുലിൻ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വരാറുണ്ട് ചിലർക്കൊക്കെ അപ്പോൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരും കമ്മ്യൂണിക്കേഷനിൽ വന്നു കഴിയുമ്പോൾ ആള് നമ്മള് ഹീലല്ലാത്തോണ്ട് തന്നെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ആൾ ഉത്തരം തന്നോളന്നില്ല പക്ഷെ ആള് നമ്മളോട് മുമ്പ് ചെയ്തു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറന്ന പോലെ ആയിരിക്കും നമ്മളോട് സംസാരിക്കുക പുതിയതായിട്ട് ഒരു പ്രശ്നം ഇല്ലാത്ത രീതിയിലായിരിക്കും നമ്മളോട് സംസാരിച്ച് വരുന്നുണ്ടാവുക അപ്പൊ ഡി എഫിന് വരുന്ന ഒരു പ്രധാന മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവരും മിണ്ടാതിരിക്കുന്ന സമയത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് വരെ അവരെ ഓർമ്മിപ്പിക്കുവാണ് നീ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടല്ലേ പോയത് നീ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളവരെ കുറ്റപ്പെടുത്തും അപ്പം ഈ ഒരു സമയത്ത് ഡിവൈൻ മാസ്കുള്ള വീണ്ടും ഇൻസെക്യൂരിറ്റി അടിക്കും അവർ നമ്മളിൽ നിന്ന് ഓടിപ്പോവും ഇങ്ങനെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഹീൽ ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പോലെ പറയാം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും തമ്മിൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി കണ്ടുമുട്ടി കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് അവൾ എന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്നോട് സംസാരിക്കുവാണ് അപ്പോൾ എനിക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കി ഞാൻ ഒത്തിരി കരഞ്ഞു പക്ഷേ ആ ഒരു കോൺവെർസേഷനിൽ എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ അവളോട് ക്ഷമിക്കാൻ തയ്യാറായി ഞങ്ങൾ വീണ്ടും കൂട്ടായി പഴയ പോലെയൊക്കെ ആയി പക്ഷെ പിന്നീട് അവളെ കണ്ടുമുട്ടുന്ന സമയത്ത് എനിക്ക് ഏറ്റാധി ഓർമ്മ വരിക ആ അന്ന് അവൾ എന്നെ ഹേർട്ട് ചെയ്ത കാര്യമായിരിക്കും അപ്പം ഇതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ആ സബ് കോൺഷ്യസ് മൈൻഡ് എന്നെ ഓർമ്മിപ്പിക്കുവാണ് ഇതന്നങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ സംഭവമാണ് അതുകൊണ്ട് നീ ശ്രദ്ധിക്കുക വേണ്ടടുത്ത് സംസാരിക്കുമ്പോൾ ഹേർട്ടാവാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം ഇത് നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ഫോർ ഗീവ് ചെയ്ത ആളാണെങ്കിൽ കൂടി പിന്നീട് മുമ്പിൽ വരുന്ന സമയത്ത് നമുക്ക് പണ്ടത്തെ ആ കാര്യം ഓർമ്മ വഴുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഹീലാവാത്തത് കൊണ്ടാണ് അതെങ്ങനെയാണ് ഹീൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ലൈഫിൻ്റെ ക്രിയേറ്റർ നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം പറയാം ചിലരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാവരും എല്ലാ കാലത്തും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും പക്ഷേ ചില ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ എന്നും ദുരിതമായിരിക്കും സങ്കടമായിരിക്കും എപ്പോഴും നെഗറ്റീവ് മാത്രമായിരിക്കും അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവുക ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസായിട്ടൊക്കെ പോകുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണെന്ന് അറിയാമോ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ എനർജീസാണ് എന്ത് വൈബ്രേഷൻ ആണോ എറത്തിലേക്ക് കൊടുക്കുന്നത് അതാണ് നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ആയി വരുന്നത് അപ്പോൾ അവർ ഈ കൊടുക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവായിട്ടുള്ള എന്നും ദുരിതമാണ് സങ്കടമാണ് എനിക്കെന്നും അസുഖങ്ങളാണ് അല്ലെങ്കിൽ എനിക്കെന്നും കഷ്ടപ്പാടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഒരു ചിന്തയും പറച്ചിലും എല്ലാം അതുകൊണ്ട് തന്നെ അത് തന്നെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റായി വരുന്നു ഇത് തന്നെയാണ് ടിൻഫ്ലെയിം ചെയ്യണേലും സംഭവിക്കുന്നത് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് കരഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ അതുതന്നെ ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് എല്ലാവരും ഹീല് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുമ്പോൾ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക എന്നുള്ള കാര്യം അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സങ്കടം കൂടി വീണ്ടും വീണ്ടും നമ്മളത് ഒരു സൈക്കിൾ പോലെ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത് നമ്മുടെ തോട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന കാര്യം അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അട്രാക്ട് ചെയ്യുന്ന കാര്യം നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാൽ അറിയാതെ അട്രാക്ട് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വില്ലനായിട്ട് വരുന്നതെന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആദ്യം നടക്കുന്ന ഇൻസിഡൻറ്റ് ആയിരിക്കും സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡാവുക അതൊരിക്കലും അവിടെ ഒന്നും മാഞ്ഞു പോകില്ല നമ്മൾ ഒക്കെ പറഞ്ഞ് മായ് കളയുക അല്ലാതെ അത് അവിടെ നിന്ന് മാഞ്ഞു പോവില്ല അതിനറിയില്ല ട്രൂ ഏതാണ് റോങ് ഏതാണെന്നുള്ള കാര്യം അത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺസിനെയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ഹീൽ ചെയ്യേണ്ടത് ടിൻഫ്ലെയിം ജേണിയിൽ അത്യാവശ്യമാണ് ടിൻ ഫ്ലെയിം ജേണിയിൽ മാത്രമല്ല നമ്മുടെ ലൈഫ് ജേണിയിലും അത്യാവശ്യമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ സബ് മൈൻഡ് ഹീൽ ചെയ്യാമെന്ന് നോക്കാം ഒന്നാമതായിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണ് ഹേർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ നമ്മുടെ ഡിവൈൻ മാസ്കുലൈൻ നമ്മളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഹേർട്ട് ഹേർട്ടാവുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഒബ്സേർവ് ചെയ്യുക അതിനുശേഷം നമ്മൾ തന്നെ ചോദിക്കുക എന്തുകൊണ്ടാണ് എനിക്കത് ഹേർട്ടായത് എന്ന് അങ്ങനെ നമുക്ക് നല്ല നല്ല അഫർമേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് അതിനെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഒരുപാട് ഒക്കെ കാണാറുണ്ട് ചിലപ്പോൾ ഒക്കെ കണ്ട് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റിട്ട് നടന്ന പോലെ ആ സംഭവം ഇപ്പം നടക്കുകയാണെന്ന് കരുതിയിട്ട് നമ്മളിരുന്ന് കരയും അല്ലെങ്കിൽ ഇത് നമ്മുടെ ലൈഫിൽ നടന്നാലോ എന്ന് ഓർത്ത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റാലും നമ്മൾ ആ കരച്ചിൽ നിർത്തില്ല ഇതൊക്കെ നമ്മുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിൽ ഹീലാവാതെ കിടക്കുന്ന കാര്യങ്ങളാണ് ഇത് നമുക്ക് ചിലപ്പം ആയിട്ടൊക്കെ കാണിച്ച് തരും അല്ലെങ്കിൽ ഡ്രീംസ് ആയിട്ട് ഇതുപോലെ ഡ്രീംസ് ആയിട്ട് വരാം പാറ്റേൺസ് ആയിട്ടൊക്കെ നമുക്ക് കാണിച്ച് തരാം അപ്പോൾ എന്താണെന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമുക്കതിനെ ഹീൽ ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ എപ്പോഴും നെഗറ്റീവായിട്ട് തോട്ട് കൊണ്ടുപോകുന്നത് അതായത് ചുമ് നമുക്കറിയാം നമ്മളൊരു ഇൻഫ്ലെയിം ആണ് ഞാൻ ഡീൽ ചെയ്യുന്നത് എൻ്റെ ഡിവൈൻ മാസ്കുലൈൻ്റെ കൂടെയാണ് ഞങ്ങൾ തമ്മിൽ എന്തായാലും ഒരു റിയൂണിയൻ നടക്കും ഞാൻ ഇന്നർ വർക്ക് ചെയ്താൽ നടക്കും എന്നുള്ളതൊക്കെ അറിയാം പക്ഷെ ചില സമയത്ത് ഡി എഫുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ അവർ മൈൻഡ് പെട്ടെന്ന് മാറിപ്പോവും ചിലപ്പോൾ നമ്മുടെ ഡിവൈൻ മാസ്കുലൈൻ്റെ എനർജി നമ്മളിലേക്ക് കയറി വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്നതായിരിക്കാം അപ്പോൾ ഇങ്ങനെ കാട് കയറി ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ നെഗറ്റീവ് തോട്ടിലേക്ക് പോകാറുണ്ട് ഇത് യഥാർത്ഥമായിട്ടുള്ള ജേണി അല്ല ഞാനൊരു ട്രൂ ടിൻ ഫ്ലെയിം അല്ല അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഫ്ലെയിം അല്ല അവൻ ഇനി ഒരിക്കലും വരില്ല അവൻ പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കും അപ്പോൾ നമ്മൾ ചിൻ നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ലെറ്റർ എഴുതാവുന്നതാണ് ഈ ഒരു കാര്യം നമുക്ക് ടിൻ ഫ്ലെയിം ജേണിയിൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതാവുന്നതാണ് അപ്പോൾ ആ ലെറ്റർ ഞാൻ ഈ ഒരു വീഡിയോയിൽ കമൻറിൽ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം ആവശ്യമുള്ളവർ നോക്കിക്കോ ഞാൻ ഞാനിങ്ങനെയാണ് എന്നെ ഹീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ലെറ്റർ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു ലെറ്റർ നമ്മുടെ ഓൺ വോയിസിൽ റെക്കോർഡ് ചെയ്തെടുക്കാം ഫോണിൽ റെക്കോർഡ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ഡെയിലി ഒരു മൂന്ന് നാല് തവണ ഒക്കെ നമുക്കിത് കേൾക്കാം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ നെഗറ്റീവ് തോട്ട് വരുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ഓൺ വോയിസിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ലെറ്റർ കേൾക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹീലാവാൻ ആയിട്ട് സാധിക്കും പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് എന്താണോ നെഗറ്റീവ് തോട്ട്സ് വരുന്നത് അത് നമുക്ക് എഴുതിയിട്ട് കത്തിച്ച് എന്നുള്ളതാണ് ആ ഒരു കത്തിപ്പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു പ്രശ്നം ഹീലായി എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക പിന്നെ നമുക്ക് നമ്മുടെ തിൻഫ്ലെയിമായിട്ട് റീയൂണിയൻ ആയതിന് ശേഷം വരുന്ന കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ലൈഫ് എന്നുള്ള കാര്യം വിഷ്വലൈസ് ചെയ്യുക പിന്നെ ഇന്നർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിവൈൻ മാസ്കുള്ള എനർജി കൊടുക്കാൻ പാടില്ല എന്നുണ്ട് അപ്പോൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് എനർജി കൊടുക്കരുത് നമുക്കിങ്ങനെ നെഗറ്റീവ് തിങ്കിങ് ഒക്കെ വരുമ്പോൾ ആ നെഗറ്റീവ് തിങ്കിങ് മാറ്റി വെച്ചിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ടിന്നിൻ്റെ കൂടെ ഇരിക്കേണ്ടത് അത് നിങ്ങൾ പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണമാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ടിൻ ഫ്ലെയിമിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ വരുമ്പോൾ അത് അവൻ്റെ നല്ല കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്